അഫ്ഗാനിൽ ഇനി കോളേജ് കുമാരിമാരുടെ അധ്യാപകർ വനിതകളല്ലെങ്കിൽ വൃദ്ധരായിരിക്കും ഇവർ രണ്ടു കൂട്ടരും പഠിപ്പിക്കാനില്ല എങ്കിൽ പെൺകുട്ടികൾ പഠിക്കണ്ട എന്ന് താലിബാൻ അഫ്ഗാനിൽ പെൺകുട്ടികളെ അടിച്ചമർത്തുന്നത് തുടരുകയാണ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേക നിയമങ്ങൾ പുറത്തിറക്കി താലിബാൻ സർവകലാശാലയിൽ പഠിക്കുന്ന എല്ലാ സ്ത്രീകളും നിർബന്ധമായും വസ്ത്രവും നിഖാബും ധരിക്കണമെന്ന് താലിബാൻ്റെ മാർഗരേഖയിൽ പറയുന്നു കണ്ണുകൾ ഒഴിച്ച ബാക്കി മുഖഭാഗങ്ങളെല്ലാം മറയ്ക്കുന്ന വസ്ത്രങ്ങളാണ് ഇവ തിങ്കളാഴ്ച സ്വകാര്യ കോളേജുകൾ തുറക്കുമ്പോഴാണ് താലിബാന്റെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയത് എല്ലാ കോളേജുകൾക്കും ഇത് ബാധകമാകുമെന്നാണ് സൂചന ആൺകുട്ടികളോടൊപ്പം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ലിംഗഭേദം അനുസരിച്ച് ക്ലാസുകൾ വേർതിരിക്കാൻ അധികാരികളോട് ആവശ്യപ്പെട്ടു ഇതിനു പുറമേ പെൺകുട്ടികളെ വനിതാ അധ്യാപകർ മാത്രമേ ക്ലാസ് എടുക്കാൻ അനുവദിക്കുകയുള്ളൂ സർവകലാശാലകൾക്ക് അവരുടെ സംവിധാനങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി വനിതാ അധ്യാപകരെ നിയമിക്കാം എന്നും താലിബാൻ പറയുന്നു അധ്യാപികമാരെ ലഭിക്കാതെ വന്നാൽ നല്ല സ്വഭാവമുള്ള വൃദ്ധരായ അധ്യാപകരെ നിയമിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും വരുമ്പോഴും ഇടവേളകളിലും പെൺകുട്ടികൾ ആൺകുട്ടികളുമായി പരസ്പരം ഇടപഴകുന്നതിനും താലിബാൻ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരിക്കണം ആൺകുട്ടികളെക്കാൾ അഞ്ചു മിനിറ്റ് മുമ്പ് തന്നെ പെൺകുട്ടികളെ വീടുകളിലേക്ക് വിടണമെന്നും താലിബാൻ പുറത്തിറക്കിയ നിയമത്തിൽ പറയുന്നു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ച് ക്ലാസുകളിൽ ഇരുത്തണം അവർക്കിടയിൽ ഒരു മറ ഉണ്ടായിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു പെൺകുട്ടികളെ സ്ത്രീകളായ അധ്യാപകർ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ അത്തരത്തിൽ യോഗ്യരായ സ്ത്രീ അധ്യാപകരെ കിട്ടിയില്ല എങ്കിൽ നല്ല സ്വഭാവക്കാരായ വൃദ്ധന്മാരെ കൊണ്ട് പഠിപ്പിക്കണമെന്നും താലിബാൻ നിർദ്ദേശിക്കുന്നു എന്നാൽ താലിബാൻ പുറത്തിറക്കിയ ഉത്തരവ് പാലിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഒരു സർവകലാശാല പ്രൊഫസറെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ആവശ്യത്തിനുള്ള വനിതാ അധ്യാപകർ കോളേജുകളിലില്ല മാത്രമല്ല ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാറ്റിയിരുത്തി പഠിപ്പിക്കാൻ മാത്രമുള്ള സംവിധാനങ്ങളും കോളേജുകളിലില്ല എങ്കിലും പെൺകുട്ടികളെ സ്കൂളുകളിലും കോളേജുകളിലും വയ്ക്കാൻ താലിബാൻ സമ്മതിക്കുന്നു എന്നത് തന്നെ വലിയ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു മുൻ താലിബാൻ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തൽ നേരിടേണ്ടി വന്നത് അവിടുത്തെ സ്ത്രീകളായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ താലിബാൻ ഭരണം അവസാനം ിച്ചതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ കോളേജുകൾ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പഠിക്കാനുള്ള അവസരങ്ങളും അന്ന് ഉണ്ടായിരുന്നു അതേസമയം അഫ്ഗാനിൽ സ്ത്രീകളോടുള്ള കൊടും ക്രൂരത തുടരുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ബനൂ നഗർ എന്ന വനിതാ പോലീസുകാരെ താലിബാൻ വെടിവെച്ചു കൊന്നു ഭർത്താവിന്റെയും കുട്ടികളുടെ മുന്നിൽ വെച്ച് നിരവധി തവണ അവരുടെ തലയിലേക്ക് വെടിയുതിർത്താണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മൃതദേഹത്തിന്റെ മുഖം വികൃതമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബനു നഗർ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെന്നും ഇവർ ഗർഭിണിയായിരുന്നു എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഫിറോസ്കോയിലെ കുടുംബ വീട്ടിൽ വെച്ചായിരുന്നു ഇവർ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത്യൂസ് ഡെസ്ക്